أنفسكم وأهليكم نارا فأنذرتكم نارا ترى الله نرغتي رتي اندلو جالي كتك پتدا
ഇഷ്ടമുള്ള ഒരു ചെറുപ്പക്കാരൻ അവന്റെ ഭാര്യ എന്റെ ഭാര്യ മറ്റുള്ളവൻ കണ്ടിട്ട് അസൂയപ്പെടണം എന്ന് പറയൂല. അതേസമയം ഈമാനുള്ളവൻ പറയും, അല്ലാഹുവേ എന്റെ ഭാര്യ അവർത്ത് മറ്റുള്ളവൻ കാണുന്നു ഇഷ്ടമല്ല, മറ്റുള്ളവൻ കാണാനും പാടില്ല. ഈ ഒരു ചിന്തയുള്ളവനാണ് യഥാർത്ഥമായിട്ടുള്ള മുസൽമാൻ. അല്ലാതെ ഏതായാലും എന്റെ അപ്പുറത്തെ സുബേറിന്റെ ഭാര്യ അങ്ങനെ, അതുകൊണ്ട് അവന്ന് കണ്ടോട്ടെ എന്റെ ഭാര്യന്റെ സൗന്ദര്യം പാടില്ല. അങ്ങനെ വന്നു പോയാൽ, അങ്ങനെ വന്നു പോയാ അല്ലാഹു നിന്നോട് ചോദിക്കാതെ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ച് ചോദിക്കാതെ അല്ലാഹു നിന്റെ വെറുതെ വിടില്ല എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിച്ച ഇന്ന് ഷമീർ ദാരിമീന്ന് മൊഗാലി പുത്തൂരിൽ വന്നപ്പോ എന്റെ വാത് കേട്ട് കൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ പെണ്ണേ, ഈ നാട്ടിലെ എന്റെ പ്രിയപ്പെട്ട എന്റെ ഉമ്മയെ പോലെ കണ്ടുകൊണ്ടാ ഞാൻ എന്റെ സഹോദരിമാരോട് പറയുക, എന്റെ പെങ്ങളെ പോലെ കണ്ടുകൊണ്ടാണ് പെങ്ങളെ ഞാൻ നിങ്ങളോട് പറയുക, ഹറാമിയത്തിന്റെ പടുകുഴിയിലേക്ക് പോകല്ലേ, മുസ്ലിമല്ലേ പെണ്ണ്, മുസ്ലിമല്ലേ പെണ്ണ്, ഖദീജാന്ന് പേരിട്ടുകൊണ്ട് ഔറത്തെല്ലാം എറിപ്പിടിക്കുന്ന ഫറു ധരിക്കല്ലേ പെണ്ണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യന്റേതായിട്ടുള്ള പേരിട്ടിട്ട് മോശമായിട്ടുള്ള രീതിയിൽ നടക്കല്ലേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ. അങ്ങനെ പോയാ അല്ലാഹു നിന്നെ വെറുതെ വിടില്ല, മദീനത്തെ മണവാള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അധികം പറയൂല, ഇൻഷാല്ലാ 20 മിനിറ്റ് വാ നിർത്തിയിരിക്കും, അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരുന്നോളി. അല്ലാഹു തആല നമുക്കൊക്കെ സ്വർഗം തരട്ടെ. നബി തങ്ങൾ പറഞ്ഞില്ലേ, ദീനിന്റെ സദസ്സിലേക്ക് ഒരാൾ വന്ന് സന്തോഷകരമായിട്ട് വന്നു, അങ്ങനെ സന്തോഷകരമായിട്ട് വന്ന് അവിടെ ഇരുന്നു കൊണ്ട് അവൻ ദുആ ചെയ്ത് സലാത്ത് ചൊല്ലി പിരിഞ്ഞു പോയാൽ അവന്റെ പാപങ്ങൾ ഇരിക്കുന്ന സമയം മുഴുവനും ചോർന്നു പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സഹോദരങ്ങളെ, ഇന്നിവിടെ പനിയായിട്ട് ഞാനിവിടെ വന്നപ്പോ നമ്മുടെ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ അധികമായി എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, സുഖമില്ല, ഞാൻ വളരെയേറെ സാവധാനം സംസാരിക്കുള്ളൂ പറഞ്ഞു. പക്ഷേ എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ ഇതേപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോ ആ പരിപാടി ഒരിക്കലും മോശമാകാൻ പാടില്ല എന്നുള്ള ഉറച്ചൊരു വിശ്വാസത്തോടു കൂടിയ എന്റെ ചെറുപ്പക്കാർക്ക് ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് ഈ മൈക്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പൊട്ടിക്കൊണ്ട് പറയുന്നത്, അല്ലാഹു തആല ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കാശ് കൊണ്ട് മോശത്തിലേക്ക് പോകരുത്, ഹറാമിയത്തിലേക്ക് പോകരുത്. നമ്മുടെ മക്കളെ നമ്മുടെ ഭാര്യമാരെ സൂക്ഷിക്കേണ്ടുന്ന കടമ നമ്മളോട് അല്ലാഹു തആല ചോദിക്കൂ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ പരിപാടിക്ക് ഒരുപാട് ചിലവുണ്ട് എന്റെ സഹോദരൻ. ആരുന്നിട്ട് പോകാൻ സഹോദരങ്ങൾ, നല്ല രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് വെക്കണം. ഇല്ലായെങ്കിൽ നമസ്കാരമില്ലാതെ കള്ള് കുടിച്ചുകൊണ്ട്, വ്യഭിചരിച്ചുകൊണ്ട്, പലിശ മേടിച്ചുകൊണ്ട് ഹറാമിയത്തിന്റെ ഏതെല്ലാം വഴികളും വഴികളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് സ്വർഗമല്ല. ഉലൈക മഅവാഹുമുന്നാർ ബിമാ കാനൂ യക്സിബൂ, നരകത്തിന്റെ പടുകുഴിയായിരിക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറയാം. ഉറക്കെ ഒരു മൂന്ന് സ്വലാത്ത് ഉറക്കെ ചെയ്യും എല്ലാവരും, സല്ലല്ലാഹു ഞങ്ങളെ ഈ ചൊല്ല സ്വലാത്ത് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ഷരീഫിലേക്ക് നീ എത്തിക്കണേ റഹ്മാനേ. ഇതിലൂടെ അല്ലാഹുവേ നിന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂടുന്ന ഉത്തമ മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ ഒരു മുസൽമാൻ യഥാർത്ഥമായിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ വിധിവിലക്കുകൾ അനുസരിക്കാതെ അവൻ ജീവിച്ചു പോയാൽ അവന്റെ വാസസ്ഥലം കത്തിക്കാണുന്ന നരകമാണ്. അല്ലാഹു നമ്മെ ഏവരെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അതിന്റെ പേര് പറയുമ്പോ തന്നെ പേടിയാ, അതിന്റെ പേര് പറയുമ്പോ തന്നെ പേടിയാ. നരകത്തെ കുറിച്ച് പറഞ്ഞാൽ നമുക്കൊന്ന് ഓർത്തുകൊണ്ട് കരയാനുള്ള കണ്ണീരില്ല. റബ്ബിനെ പേടിച്ചുകൊണ്ട് ഒരാൾ കരഞ്ഞു പോയാൽ, പൊട്ടിക്കരഞ്ഞു പോയാൽ, ബക്കാമിൻ ഖശിയത്തില്ല, അല്ലാഹനെ പേടി അങ്ങനെ കരയ, അല്ലാ ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്, ഞാൻ വ്യഭിചാരത്തിന്റെ പടുകുടിയിൽ പോയിട്ടുണ്ട്, ഞാൻ പലിശ മേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പേടിച്ചുകൊണ്ട് കരയാൻ അല്ലാ നീ എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കരഞ്ഞു പോയാൽ അവൻ അല്ലാന്റെ നരകത്തിൽ കടക്കൂല്ല.
വല്ലാഹി കരം നടുത്ത ഒട്ടകത്തിന്റെ മുലപ്പാല് തിരിച്ചതിന്റെ അകടിലേക്ക് അങ്ങ് കയറിയാൽ പോലും അല്ലാഹനെ ഓർത്തുകൊണ്ട് കരഞ്ഞിട്ടുള്ള ഒരാളും നരകത്തിൽ കടക്കൂല എന്ന് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ല് കരഞ്ഞു. فإن منها يتفجر منها الأنهار. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിച്ചോ പ്രിയപ്പെട്ടവരെ പഠിച്ചോ, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വനാന്തരത്തിന്റെ അരികിലൂടെ സഞ്ചരിക്കുമ്പോ ഒരു കല്ലിരുന്നു കൊണ്ട് കരയുകയാ. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കല്ലിനോട് ചോദിക്കുന്ന, കല്ലേ എന്തിനാ കരയുന്നത്, എന്തിനാ വേദനിക്കുന്നത്, എന്തിനാണ് പ്രയാസപ്പെടുന്നതെന്ന് കല്ലിനോട് ചോദിക്കുമ്പോ ആ കല്ലവിടന്ന് പറയുകയാ, അല്ലൈസ നബിയേ ഞാൻ കരയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ കരയുന്നത് വേറൊന്നും കൊണ്ടല്ല, അവ അൽഹമനി റബ്ബി വഖൂദുഹൽ നാസു വൽ ഹിജാറ. അല്ലാഹുവെന്നെ അറിയിച്ചിട്ടുണ്ട്, അല്ലാഹുവെന്നെ അറിയിച്ചിട്ടുണ്ട്, അൽഹമനി റബ്ബി അല്ലാഹുവെന്നെ അറിയിച്ചിരിക്കുകയാണ്. വഖൂദുഹൽ നാസു വൽ ഹിജാറ, നാളെ അല്ലാഹുവിന്റെ നരകത്തിലിട്ട് കൊണ്ട് ശിക്ഷിക്കുന്നത് അത് കല്ലുകളയാണ്, കല്ലുകളയാണ് മനുഷ്യരെയാ എന്നുള്ള വാർത്ത അറിഞ്ഞപ്പോ ഞാൻ കരഞ്ഞതാ, ഖുർആനി കഥ പറഞ്ഞതാ. കല്ല് പോലും കരഞ്ഞു പോയി. മനസ്സുകൊണ്ട് അല്ലാഹു നമുക്ക് ചിന്തിക്കാൻ കഴിവ് തന്നില്ലേ, അന്നിട്ടെന്ത് കൊണ്ടാ പ്രിയപ്പെട്ടവര് ഒരു നേരമെങ്കിലും കരയാ നമുക്കൊന്ന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാ, ഓ അല്ലാഹുവിന്റെ കൽപ്പനകൾ മുഴുവൻ ജീവിതത്തിൽ കൽപ്പിച്ചിട്ടാ, ജീവിതത്തിൽ കൽപ്പിച്ചപ്പോ അത് മുഴുവനും അംഗീകരിച്ചിട്ടുള്ള ലോകത്തിന്റെ നായകന്റെ അടുക്കലേക്ക് ഇവിടെ നോക്കിക്കോ, ശ്രദ്ധിച്ചോ പ്രിയപ്പെട്ടവരെ, ആ ലോകത്തിന്റെ നായകന്റെ അടുക്കലേക്ക് നസലൽ അമീ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാ. കടന്നു വന്നുകൊണ്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാ, ലോകത്തിന്റെ നേതാവിന്റെ മുമ്പിൽ സലാം ചൊല്ലി. നബിതങ്ങൾ നോക്കുമ്പോ ജിബ്രീല് പൊട്ടി പൊട്ടി കരയുകയാണ്, ജിബ്രീല് പൊട്ടി പൊട്ടി കരയുകയാ. ഇത് സാധാരണ മനുഷ്യനല്ലല്ലോ കരയുന്നത്, നബിതങ്ങളല്ലല്ലോ കരയുന്നത്, പിന്നാരാ കരയുന്നത് എന്നറിയോ? മുഖറബുൽ അംലാക് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കരയുകയാ. നബിതങ്ങൾ ചോദിക്കുന്നു, ജിബ്രീലേ അവിടെ എന്തിനാ കരയുന്നത്, എന്തിനാ വേദനിക്കുന്നത്, എന്തിനാ പ്രയാസപ്പെടുന്നത്, എന്തിനാ ദുഃഖിക്കുന്നത് എന്ന് പറയുമോ ജിബ്രീലേ? അവിടെ ജിബ്രീല് പറഞ്ഞു, ഇന്നലെ അങ്കാലം വജഹീമ, ഇന്നലെ അങ്കാലം വജഹീമ. അല്ലാഹുവേ ഈ സമയത്ത് ഞാൻ ഇവിടത്തേക്ക് ഞാൻ വന്നിട്ടുള്ളത് നബിയേ നരകത്തിന്റെ ആയത്തുമായിട്ട് കടന്നു വന്നതാ, നമ്മുടെ നേതാവായിരുന്ന ഇബ്ലീസ് പോലും നരകത്തിന്റെ പടുകുഴിയിൽ പെട്ടുപോയില്ലേ? അങ്ങനെയുള്ള ഞാനെന്ന് മനസ്സിലാക്കുകയാണ് നമ്മളുടെ നേതാവായിരുന്ന ഇബ്ലീസ് എന്ന് നരകത്തിന്റെ പടുകുഴിയിൽ പെട്ടുപോയി എങ്കിൽ എന്റെ അവസ്ഥ എന്താ? ഞാൻ നരകത്തിന്റെ പടുകുഴിയിലേക്ക് പോകുമോ എന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞു പോയതാ, എന്ന് ഓർത്തുകൊണ്ട് ദുഃഖിച്ചു പോയതാ, എന്ന് ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയതാ? ഇത് കേട്ടുകൊണ്ട് കരഞ്ഞു പോയില്ലേ മദീനത്തെ മണവാളൻ? കരഞ്ഞില്ലേ മദീനത്തെ രാജകുമാരൻ? കരഞ്ഞില്ലേ? എന്നാ ഇന്ന് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പലതവണ ആവർത്തിച്ചെന്ന് കരഞ്ഞിട്ട് പോലും എന്റെ പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ വെട്ടവെക്കലും നമ്മുടെ കണ്ണുകളിൽ കൂടിയിട്ട് ഒരു തുള്ളി കണ്ണുനീര് ഇന്ന് വന്നു പോയോ ചെറുപ്പക്കാരാ?